أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، والصلاة والسلام على أشرف رسولنا وبعد. പ്രിയപ്പെട്ടവരെ, നമുക്കിനി പഠിക്കാനുള്ളത് പത്താമത്തെ ചാപ്റ്ററായ അൽ മിസാൽ. അൽ മിസാൽ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അൽ മിസാൽ എന്താണ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഫാഫിയുടെ ഉസൂലിയായ അക്ഷരങ്ങളിൽ നിന്നുള്ള ഫാഫിയുടെ ഇല്ലത്തിൻ്റെ അക്ഷരമായതാണ്. ഉദാഹരണം വായന അല്ലേ, വായന, പിന്നെ യഇസ, വജുഹ, വജില, ഇങ്ങനെയൊക്കെയുള്ള എക്സാമ്പിൾ നമ്മൾ പഠിച്ചു. ഇത് നോക്കൂ, ഇതിൽ കായിക എന്താണ് പറയുന്നത് ശ്രദ്ധിക്കൂ മോനെ. മിസാൽ ഉവൽ ഫീലുള്ളത് ഫാഉഹു ഹർഫ ഇല്ലത്തിൻ. മിസാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫാ ഫീൽ ഇല്ലത്തിൻ്റെ അക്ഷരമായ ഫീലിലാണ് എന്തെന്ന് പറയുന്നത്. മിസാൽ ഫാ ഫീൽ ഇല്ലത്തിൻ്റെ അക്ഷരമായിരിക്കുന്നത്, അല്ലെങ്കിൽ മിസാൽ. ഇനി എന്തൊക്കെയാണ് അവിടെ, എന്തൊക്കെ മാറ്റങ്ങൾ വരും മിസാലിൽ, മിസാലിന് എന്തെല്ലാം മാറ്റങ്ങൾ വരും, എന്തിനാണ് ഇതിൽ മിസാലിൽ നിന്ന് പേരിട്ട് അവിടെ ചരിത്രം പറയണ്ടേ. മിസാൽ എന്ന പോലെ, ഉദാഹരണം എന്നൊക്കെയാണ് അർത്ഥം അല്ലേ. അപ്പൊ ഈ മിസാൽ, നമ്മൾ ഈ വാദ, ഇസ, ഈ മിസാലായ എക്സാമ്പിൾ ഒക്കെ പറയുമ്പോൾ ശരിക്കും സ്വഹിയായ മുഅ്തല്ലല്ലാത്ത സ്വഹിയായ, അപ്പൊ കതബ, ജലസ അല്ലെ, അതിനെ മൊഴിയുന്ന പോലെ ഉണ്ടല്ലോ എന്നുള്ളത്, അതിനോട് സാദൃശ്യമുള്ളത് കൊണ്ടാണ് മിസാലിന് മിസാല് എന്ന് പേര് വെക്കപ്പെട്ടത്. നോക്കൂ, അത് മൂന്ന് എല്ലാത്തിനും അക്ഷരങ്ങളൊക്കെ ഹർക്കത്ത് വരുന്നുണ്ടല്ലോ. എല്ലാ ഹർക്കത്തിനും വായതാണെങ്കിൽ അതോപ്പെട്ടെ, ഇസ ആണെങ്കിൽ നോക്കി യാത് വന്നു അല്ലെ, ഇസ. അപ്പൊ അതിന് ഹർക്കത്ത് കാണുന്നുണ്ട്. അതേസമയം നമ്മൾ അജുവായ കാലൊക്കെ ഒന്നും എന്താ പറയുക, ഒരു അക്ഷരത്തിനെ കാണില്ലാത്ത മാതിരി അല്ലേ, പത്ത് ഹർക്കത്തിനാ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് മിസാല് മിസാല് എന്ന് പേര് വെച്ചത്. അത് നിങ്ങളുടെ വൈഡ് ആയിട്ടുള്ള നോളജിന് വേണ്ടി പറഞ്ഞു തന്നത്. നോക്കൂ, ഇരുപത്തിയേഴാമത്തെ കാര്യം നോക്കൂ. തുഹദഫുൽ വാവു മിനൽ ഫിഅലിൽ മുദാരിഇൽ ലദീ അല വസ്നി യഫ്ഇലു ബികസ്രിൽ ഐൻ. ഐൻ ഫിഅലിന് കസ്റായിട്ടുള്ള, അതായത് യഫ്ഇലു വസ്നിൽ വരുന്ന മുദാരിഇൽ നിന്ന്, അങ്ങനെയുള്ളതായ മിസാൽ മുദാരിഇൽ നിന്ന് വാവിനെ കളയപ്പെടും. അപ്പം വഅദ, വഅദന്റെ അസ്ല് വഅദ യൗഇദു എന്നാണ് അസ്ല്. എന്താണ് വഅദ യൗഇദു? അതായത് യഫ്ഇലു വസ്നാണ്. അപ്പൊ അല വസ്നു യഫ്ഇലു ആണെങ്കിൽ വഅദ യൗഇദു, ഇത് യൗഇദു യഫ്ഇലു വസ്നാണ്. അങ്ങനെ ആവുമ്പോൾ ഐൻ ഫീലിന് കസ്റാണെങ്കിൽ ഇവിടെ വാവിനെ കളയപ്പെടും. അപ്പൊ എന്താകും? യഅഇദു. മാത്രമല്ല, വേറെ എക്സാമ്പിൾ കൂടി ഇവർ പറഞ്ഞു തന്നിട്ടുണ്ട്. വമിൻ മസ്ദറിൽ അല വസ്നു, അല വസ്നു ഫിഅല, ഫിഅലത്തി എന്ന വസ്നിൽ വരുന്ന മസ്ദറിൽ നിന്നും അങ്ങനെ തന്നെ ഈ വാവിനെ കളയപ്പെടും. ഫിഅലത്ത് വസ്നു, ഏത് വസ്നു? മനസ്സിലാവുണ്ടോ? അപ്പൊ വരികയാണെങ്കിൽ എന്ന വസ്തുവിന് വന്നു കഴിഞ്ഞാൽ ഇവിടെ വാവിനെ കളയപ്പെടും. അപ്പൊ വാവിനെ കളഞ്ഞപ്പോ എന്തായി? ഇതിന് സുക്കൂന് മാത്രം, സുക്കൂന് കൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ല. ഓരോ ലഫ്ദിനെയും സുക്കൂന് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂല അറബിയില്. അറബിക്കാർക്ക് സുക്കൂനോട് സ്കൂൾ അല്ലെ, നമ്മൾ ഇംഗ്ലീഷിൽ സ്കൂൾ ശരിക്കും സുക്കൂനുണ്ട്, പക്ഷെ അറബിക്കാർക്ക് അങ്ങനെ സുക്കൂനുകൊണ്ട് ഒരു ലഫ്ദറിയും സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവർ എന്ത് ചെയ്തു? ഒരു അർക്കത്ത് കൊടുക്കണല്ലോ. അപ്പൊ ഇവിടെ വാവും പിന്നെ ഇവിടെ വാവിൽ കെസ്റ ചെയ്യണം ആ അക്ഷരങ്ങൾ, മനസ്സിലായാ? അപ്പൊ എന്തായി? കൂടിയിട്ട് ഈ കെസ്റിനെ വാവ് ഹർക്കത്ത്, വാവ് ഹർഫ് ലൈഫ് ഹർക്കത്ത് കെസ്റത്ത് കവി, അങ്ങനെ പണ്ടത്തെ ഉസ്താമാർ പഠിപ്പിക്കല്ലേ. അവ എന്ത് ചെയ്തു? ഈ വാവിന്റെ ഈ അക്ഷരത്തെ ഇങ്ങോട്ട് കൊണ്ടുപോയി, എന്നിട്ട് വാവ് സാക്കിനായി. അവ എന്തായി? എന്തായി? അപ്പൊ നമ്മൾ പറഞ്ഞു വമിൻ മസ്ദറില്ലദി അലാ വസ്നി ഫിഅലത്ത്, ഈ മിസാലിന്റെ ഫിഅലത്ത് വസ്നിൽ നിന്ന് മസ്ദറിൽ നിന്നും വാവിനെ കളയപ്പെടും. കണ്ടില്ലേ? വേറെ ഉള്ളവർക്കൊക്കെ വാവ് രക്ഷപ്പെടും എന്ന് പറഞ്ഞാല് അവിടെ ഒന്നും വാവിനെ കളയില്ല.
കുറച്ച് അന്യപുറത്തും നിയപുറത്തൊക്കെ നമ്മൾ സുറപ്പാക്കി നോക്കുകയാണെങ്കിൽ അവിടെ ഒന്നും കളയുകയില്ല. അവിടെ പറയുന്നുണ്ട്, അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ വിശദീകരിച്ച് കാണിച്ചു തരുന്നുണ്ട്. വജു യൗജു സോറി യമുന യമുനു അങ്ങനെ അങ്ങനെ അവിടെ അങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. സാരിത സാരിഫിൽ വൈദ ഉസിരത്ത് കസ്റത്ത് മാബാദൽ വാവി, ഇനി വാവിന്റെ ശേഷമുള്ള കസ്റത്തിനെ നീക്കപ്പെട്ടാൽ വാവ് വീണ്ടും തിരിച്ചു വരും. എവിടെയെങ്കിലും വാവിനെ കളഞ്ഞിട്ടുണ്ട് വിചാരിച്ചോളൂ. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഇബിജൽ അല്ലേ, ഇബിജൽ ഇബിജൽ ഐ ഈജൽ ആവും, ഈജൽ എന്നായി. അപ്പൊ ശരിക്ക് വജില വജില യൗജലും വജില എന്താകുന്നു, വജില എന്താകുന്നു, മിസാലല്ലേ. യൗജലു ഇവിടെ എന്ത് സംഭവിച്ചു, യൗജലുന്റെ അമ്ര ഇബിജലാണ്, അസല് ഇബിജലാണ്. നമ്മള് ഈ വാവിനെ ലാക്കി മറിച്ച് ഈജലാണ് വരെ. പക്ഷേ ഇവിടെ ഇതിന് മുമ്പുള്ള പിന്നെ ഇതാ വൈല ഉസീലത്ത് കസറത്തു മാബാദൽ വാവി, വാവിന്റെ വൈല ഉസീലത്ത് കസറത്തു മാബാദൽ വാവി, വാവിന്റെ ശേഷമുള്ളതായ കസറത്തിന് നീക്കപ്പെട്ടാൽ. അപ്പം വാവിന്റെ ശേഷമുള്ള കസറത്ത് അല്ലേ, അതിന് നീക്കപ്പെട്ടാൽ എന്ത് ചെയ്യും? ഇത് ഈ വൈദത്തിൽ വാവുൽ മഹദൂഫത്തു കളയപ്പെട്ട വാവ് തിരിച്ചു വരും, തിരിച്ചു വരും. ആ തിയറികൾ മനസ്സിലാക്കാൻ എക്സാമ്പിൾ ഉസ്താദ് കാണിച്ചിട്ടുണ്ട്. 28-ാമത്തെ കായിക വദസ്ബുദിൽ വാവു ഫീ യഫ് അലു ബിൽ ഫതി വഫീ യഫ് ഉലു ബിൽ ദമ്മി യഫ്ഉലു വസ്ലും, അതായത് ദമ്മിട്ടാണല്ലോ യഫ്ഉലു വസ്ലും യഫ് അലു ഫത്ത് കൊണ്ടുള്ള യഫ് അലു, അതേപോലെ യഫ്ഉലു ഈ രണ്ട് വസ്ലിലും, മനസ്സിലായോ, യഫ് അലു യഫ്ഉലു ഈ രണ്ട് വസ്ലിലും അവിടെ സ്ഥിരപ്പെടും, എന്നാലും വാവിനെ കളയപ്പെടൂല. അപ്പൊ ഉദാഹരണത്തിന് വജു യൗജു ആണ്, അപ്പൊ വജു യൗജു നമ്മളിവിടെ യൈജുനെ കളിയില്ല വാവിനെ, അതേപോലെ പിന്നെ യൗജുലൂടെ കളിയോ ഇല്ല. വജുല വജില യൗജുലു വജില യൗജലു യൗജലു ഇവിടെ വാവിനെ കളിയില്ല. അതേപോലെ തന്നെ എവിടെയും എപ്പോഴും കളിയില്ല, എപ്പോഴും കണ്ടില്ലേ, എപ്പോഴും 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 എക്സാമ്പിൾ കണ്ടു. ഇനി വജില സോറി, ഇനി അടുത്തത് വജുഹ യൗജു, വജുഹ പ്രമുഖനായി നേതാവായി എന്നൊക്കെയാണ് വജുഹന്റെ അർത്ഥം. യൗജുഹു യൗജുഹു ഇവിടെ എന്തെങ്കിലും ഈ വാവിനെ കളിയോ ഇല്ല, അതാണ് പറഞ്ഞത്. എല്ലേ അവസ്ഥയിലും യാ സ്ഥിരപ്പെടും, യാ എവിടെയും കാണില്ല. അവ അപ്പൊ യൈ അസു യൈ അസു കണ്ടോ, ഇവിടെ യായിനെ കളഞ്ഞോ ഇല്ല, യൈസ യൈ അസു ഇവിടെ കളഞ്ഞോ ഇല്ല. അതിന് ഏത് വസന്തി അത് ഫൈല എഫ്ഒലു ആട്ടെ എഫ്ഒലു ആട്ടെ എഫ്ഐലു ആട്ടെ, നമ്മുടെ എഫ്ഐ ഇവിടെ കണ്ടു. ഇനി എഫ്ഒലു ആണെങ്കിലും എഫ് പിന്നെ എഫ്ഇലു ആണെങ്കിലും വയതിന്റെ എഫ്ഇ വസന്തി എപ്പോ കളഞ്ഞില്ലേ, അങ്ങനെ എന്താണെങ്കിലും ഇവിടെ തീയൂല. യാ എല്ലേ സമയത്തും സ്ഥിരപ്പെടും, അത് കളയപ്പെടേ ഇല്ല. ഉദാഹരണം യമുന യൈമുനു ബൊമ്മോണ്ടുള്ളത് യമുന യൈമുനു ബൊമ്മോണ്ട് യൈമുനു യമുന യൈമുനു ബൊമ്മോണ്ട് അവിടെ ആരും കളഞ്ഞില്ല, യമുന യൈമുനു അവിടെ കളഞ്ഞില്ല. പിന്നെ യസറ യൈസിറു എളുപ്പമായി സമ്പന്നനായി എന്നൊക്കെ പറഞ്ഞ് യസറ യൈസിറു യൈസിറു കണ്ട കെസറു യൈ സിറു അവിടെ എന്തില്ല, ആരും കളഞ്ഞില്ല. ഫത്രായാലും കസറായാലും ബൊമ്മായാലും യാവിന് എവിടെയും യാ പിന്നെ എന്ത് ചെയ്യൂല, കളയൂല എന്ന് മാത്രമല്ല അത് സ്ഥിരമാകും, യാത് അവിടെ ഉണ്ടാകും. അതാണ് വദസ്ബുത്തുൽ വാവു ഫീ യഫ്അലു ബിൽ ഫതി ഫീ യഫ്അലു ബിൽ ദമ്മി. അത് നമ്മൾ നേരത്തെ പറഞ്ഞു വദസ്ബുത്തുൽ യാവു അലാ കുല്ലി ഹാൽ, യാത് എല്ലാ അവസ്ഥയിലും സ്ഥിരപ്പെടും, മീൻസ് അത് കളയൂല കളയപ്പെടൂല. പറഞ്ഞ മനസ്സിലായോ ഇൻഷാ അള്ളാ. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ട്, അത് വേണമെങ്കിൽ നമുക്ക്
അടുത്തൊരു ചാപ്റ്ററിൽ പറയാം. എക്സാമ്പിൾ നോക്കൂ, ഇതാ വഅദൽ മുനാഫിഖു അഖ്ലഫ, മുനാഫിഖ് പ്രോമിസ് ചെയ്താൽ അവൻ എന്താവും, എതിര് കാണിക്കും. അഖ്ലഫ പിന്നെ അവ വഅദ, അവിടെ ഒന്നും പ്രശ്നമില്ല. എന്നാ അതിന്റെ മുദാരി നോക്കൂ, ഈ യഅദു ളാലിമൂന ബഅദുഹും ബഅദൻ ഇല്ലാ ഗുറൂറ. ഈ യഅദു ഇൻ യഅദു എന്നുള്ള വാവ് അവിടെ കളഞ്ഞു പോയി. വഅദ യഅദു എന്നുള്ള വാവ് കളഞ്ഞു, അതാണ് നമ്മളെ ബന്ധം. വാലിമീങ്ങൾ അവർ ചിലർ ചിലരോട് വഞ്ചനയല്ലാതെ പ്രോമിസ് ചെയ്യുന്നില്ല. ഇദാ ദുക്കിറല്ലാഹു വജില ഖൽബുൽ മുഅ്മിനി, അല്ലാഹു സ്മരിക്കപ്പെട്ടാൽ മുഅ്മിന്റെ ഹൃദയം ഭയപ്പെടും. എന്നാൽ അള്ളാഹിനെ കുറിച്ച് എടാ പഠിച്ചോ ഓർക്കടാ എന്ന് പറഞ്ഞാൽ എന്താകും, മുഅ്മിനാണെങ്കിൽ ഒരു പേടി ഉണ്ടാകും ആണ് പറയുന്നത്. അല്ലാഹുമ്മാ ഹബ്ലി ശഗഫൻ യൗജലു ലഹു ഖൽബി, അല്ലാഹുവേ എനിക്ക് നീ ഒരു താല്പര്യം ഒരു മഹബ്ബത്ത് കൊണ്ടാ, എങ്ങനത്തെ ഒരു മഹബ്ബത്താണ്, അതിലൂടെ എൻ്റെ ഹൃദയം നിന്നെ ഭയപ്പെടും. അങ്ങനെയുള്ള ഒരു ഷഹഫ്, ഒരു മഹബ്ബത്ത്, ഒരു അള്ളാഹുവിനോടുള്ള ഇഷ്ക കൊണ്ടാണ് കൽവി ആ പിന്നെ ഷഹഫിന് വേണ്ടി എൻ്റെ ഹൃദയം ഭയപ്പെടുന്നു. ആഖിറത്തിലും ദുനിയാവിലും മുഅ്മിന് പ്രമുഖനായി, നേതാവായി, പ്രമുഖനായി, വളരെ എല്ലാവർക്കും പറ്റിയ ആളായി. യൗജു കണ്ട വാവ് അമ്മാവുമ്പോൾ എവിടെയും കളിയണില്ല മൂന്നായിരുന്നു. യൗജലു കണ്ട എഫ്അലു വസലാവുമ്പോൾ വാവ് കളിയണില്ല. യൗജു പിന്നെ നമ്മൾ എഫ്അലു വസലാവുമ്പോഴും മുബാരിക് വാവ് കളിയണില്ല. യൗജു ആലിമു ഇന്ദല്ലാഹി വന്നാസി, ജനങ്ങളുടെ അടുക്കലും ഒന്നാന്റെ അടുക്കലും പണ്ഡിതൻ പ്രമുഖനാകും. ഇമ്പോർട്ടൻ്റ് ആയ ആളായി. ഒന്നാന്റെ അടുക്കലും ആലിമിന് സ്ഥാനമുണ്ട്, ജനങ്ങളുടെ അടുക്കൽ സ്ഥാനല്ലേ. അതാണ് ും നിങ്ങളുടെ മതത്തിൽ നിന്ന് നിരാശരായിരിക്കുന്നു. ഖുർആൻ്റെ ആയത്തിന്റെ ഒരു കഷ്ണമാണ്. കളയപ്പെടൂലാതെ കാണിച്ചു തരാണ്. സ്വർഗത്തിൽ ആരെങ്കിലും പ്രവേശിച്ചാൽ അവൻ അനുഗ്രഹീതനാകും. അവൻ നിരാശനാകില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ സ്വർഗപ്രവേശനം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മുടെ ഇൽമുകളൊക്കെ നാഫിയാക്കട്ടെ, നല്ല വിജയം ഇരുവീട്ടിലും നൽകട്ടെ. വാഹിറ ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم